ഗുഡ് മോർണിംഗ്. നമ്മള് ഒരറയ്ക്കകത്ത് നടപ്പാക്കിയെടുക്കാൻ പറ്റുന്ന ഓപ്പറേഷൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 6 ഓപ്പറേഷൻസ് നമുക്ക് ഒരറയ്ക്കകത്ത് നടപ്പാക്കിയെടുക്കാൻ അറിയാമെന്നും അതിൽ ട്രാവേഴ്സൽ എന്തെന്നും സോർട്ടിംഗ് എന്തെന്നും മനസ്സിലാക്കി. അപ്പൊ സോർട്ടിംഗ് പ്രക്രിയ നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല പല ടെക്നിക്സ് ഉണ്ട്. അതിൽ 2 ടെക്നിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെ? സെലക്ഷൻ സോർട്ടും ബബിൾ സോർട്ടും. അതിൽ സെലക്ഷൻ സോർട്ടിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബബിൾ സോർട്ടിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഈ ബബിൾ സോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സോർട്ടിംഗ് മെത്തേഡാണ്. അപ്പൊ ഈ സോർട്ടിംഗ് മെത്തേഡിലുണ്ടല്ലോ നമ്മുടെ അറേയുടെ n എലമെന്റ്സിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കമ്പയർ ചെയ്യും. അതായത് ഇതാണ് നമ്മുടെ അറേയെങ്കിൽ ഈ അറേയുടെ ലെഫ്റ്റ് പൊസിഷൻ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് ഈ അറേനെ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത് എങ്കിൽ ഏറ്റവും ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്കാൻ ചെയ്യും. ഇനി സ്കാനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ അടുത്തടുത്തുള്ള 2 ലൊക്കേഷൻസ് തമ്മിൽ ആദ്യം കമ്പയർ ചെയ്യുന്നു. അതായത് അറേയുടെ ടെർമിനോളജി പറയുവാണെങ്കിൽ 0th ഇൻഡെക്സിന്റെ അകത്തെ വാല്യൂ ഫസ്റ്റ് ഇൻഡെക്സിന്റെ അകത്തെ വാല്യൂ ആദ്യം കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ഓർഡറിലല്ല. ഇപ്പൊ പ്രോപ്പർ ഓർഡർ എന്ന് വെച്ചാൽ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും ചെറിയ എലമെന്റ് അതേ ഈ 0th ഇൻഡെക്സിന്റെ അകത്ത് വരേണ്ടത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് 10 > 6 ആണ്. അപ്പൊ പ്രോപ്പർ ഓർഡറിലല്ലാത്തത് കൊണ്ട് ഇവയെ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്ത് വെക്കും. അപ്പൊ 10 1 പറയുന്ന ഇൻഡെക്സിന്റെ അകത്ത് വരും, 6 0th ഇൻഡെക്സിന്റെ അകത്തോട്ടേക്കും വരും. വീണ്ടും 1 ഉം 2 ഉം ഇൻഡെക്സിലുള്ള വാല്യൂസിന് തമ്മിൽ കമ്പയർ ചെയ്യും. അവ വീണ്ടും പ്രോപ്പർ ഓർഡർ അല്ല എങ്കിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും വാല്യൂസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. വീണ്ടും 2nd ഉം 3rd ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 3rd ഉം 4th ഉം 4th ഉം 5th ഉം അങ്ങനെ ലാസ്റ്റ് ഇൻഡെക്സ് വരെ നമ്മൾ വാല്യൂസിനെ കമ്പയർ ചെയ്യും. ഈ കമ്പാരിസൺ പ്രോസസ്സിനെ നമ്മൾ സെലക്ഷൻ സോർട്ടിൽ വിളിച്ചതുപോലെ തന്നെ പാസ് എന്നായിരിക്കും വിളിക്കുക. അപ്പൊ ഒരു പാസ് കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിച്ചിരിക്കും? ഈ അറയുടെ ഏറ്റവും വലിയ എലമെന്റ് ഏതാണോ ആ വലിയ എലമെന്റിനെ നമ്മുടെ റൈറ്റ് മോസ്റ്റ് ലൊക്കേഷന്റെ അകത്തോട്ടേക്ക് പുഷ് ചെയ്യും. അപ്പൊ ഈ കേസിൽ 44 ആണ് എങ്കിൽ 44 ഏറ്റവും ലാസ്റ്റ് സെല്ലിന്റെ അകത്ത് വന്ന് കിടക്കും. പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് സെല്ല് വരെ നമുക്ക് കമ്പാരിസൺ പോകണ്ട, ഇവിടെ വരെയുള്ള എലമെന്റിനെ എടുത്ത് കമ്പയർ ചെയ്താൽ മതി. അതായത് 0 ഉം 1 ഉം കമ്പയർ ചെയ്യും, 1 ഉം 2 ഉം കമ്പയർ ചെയ്യും, 2 ഉം 3 ഉം കമ്പയർ ചെയ്യും, 3 ഉം 4 ഉം കമ്പയർ ചെയ്യും. അങ്ങനെ വീണ്ടും ദാ ഇവിടെ വരെ മതിയാകുമായിരിക്കും. ആ കമ്പാരിസൺ കഴിയുമ്പോഴേക്കും ഈ അറയ്ക്കകത്തെ അടുത്ത വലിയ എലമെന്റ് ഏതാണോ ആ എലമെന്റ് ഈ ലൊക്കേഷന്റെ അകത്തോട്ടേക്ക് പുഷ് ചെയ്യപ്പെടും. അങ്ങനെ n-1 times ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ അറേ പ്രോപ്പർ ഓർഡറിൽ സോർട്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കെ, ഇൻ ദിസ് മെത്തേഡ് ദ അറേ ഹാവിംഗ് n എലമെന്റ്സ് ഇസ് സ്കാൻഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് കമ്പയർ ടു അഡ്ജോയിനിങ് വാല്യൂസ്. എങ്ങനെയുള്ള വാല്യൂസ് കമ്പയർ ചെയ്യണേ? 2 തൊട്ടടുത്തുള്ള വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യും. ആൻഡ് എക്സ്ചേഞ്ച് ദം, അവയെ പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വെക്കും. എപ്പോഴാ? ഇഫ് ദേ ആർ നോട്ട് ഇൻ പ്രോപ്പർ ഓർഡർ, അവര് പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിലല്ല എങ്കിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. ഇൻ ദ ഫസ്റ്റ് പാസ് ദ ലാർജസ്റ്റ് എലമെന്റ് ഇൻ ദ അറേ ഈസ് ബബിൾഡ് ഓർ പുഷ്ഡ് ടു ദി റൈറ്റ് മോസ്റ്റ് പൊസിഷൻ ഓഫ് ദി അറേ. അപ്പൊ ഏറ്റവും ആദ്യത്തെ പാസിൽ തന്നെ എന്ത് ചെയ്തിരിക്കും? ഈ അറേയുടെ ഏറ്റവും ലാർജസ്റ്റ് എലമെന്റ് ദ ഈ റൈറ്റ് മോസ്റ്റ് ലൊക്കേഷനിലോട്ട് പുഷ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ബബിൾ ചെയ്യപ്പെടും എന്ന് പറയും. ഇങ്ങനെ ബബിൾ ചെയ്താ നമ്മളിത് സോർട്ട് ചെയ്ത് എടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ സോർട്ടിംഗ് ടെക്നിക്കിന് ബബിൾ സോർട്ട് എന്ന് പറയുന്ന പേര് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പ്രോസസ്സ് എത്ര പ്രാവശ്യം തുടരണം? ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ഫോർ n-1 times. n-1 times ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. n-1 times പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? നമ്മുടെ അറേ സോർട്ടഡ് ഓർഡറിൽ നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാവേ. അപ്പൊ അതെ, ഇതൊരു നമ്മുടെ അൺസോർട്ടഡ് അറയാണ്. 23, 12, 7, 11, 4 ഇതാണ് നമ്മുടെ അൺസോർട്ടഡ് അറയുടെ എലമെന്റ്സ്. അപ്പൊ ഈ എലമെന്റിൽ 23 കിടക്കുന്നത് ഏത് ഇൻഡെക്സിലാ? 0th ഇൻഡെക്സിൽ. 12, 1 എന്ന് പറയുന്ന ഇൻഡെക്സിൽ. 7, 2 എന്ന് പറയുന്ന ഇൻഡെക്സിൽ. 11, 3 എന്ന് പറയുന്ന ഇൻഡെക്സിൽ. 4, 4 എന്ന് പറയുന്ന ഇൻഡെക്സില. ഇനി ആദ്യത്തെ പാസ് നമ്മൾ നടപ്പാക്കിയെടുക്കാൻ പോവാ. ആദ്യത്തെ പാസിൽ നമ്മൾ എന്നാ ചെയ്യും? 0th ഇൻഡെക്സും ഫസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യും. ഫസ്റ്റ് 2nd, 2nd, 3rd, 3rd, 4th. അപ്പേക്ക് 1st പാസ് കഴിഞ്ഞിട്ടുണ്ടാവും. 1st പാസ് കഴിയുമ്പോഴേക്ക് ഈ ലൊക്കേഷനിൽ ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ വാല്യൂ ഏതാ? 23 ഇവിടെ വന്നിരിക്കും. അപ്പൊ നോക്കാം പാസ് 1 എങ്ങനെയെന്ന്. അപ്പൊ പാസ് 1-ൽ ഏറ്റവും ആദ്യം നമ്മൾ 23ഉം 12ഉം കമ്പയർ ചെയ്യും. 23ഉം 12ഉം കമ്പയർ ചെയ്യുമ്പോൾ 23 ഇസ് ഗ്രേറ്റർ ദാൻ 12.
അപ്പം നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യാൻ പോണത്. അപ്പൊ അസെൻഡിങ് ഓർഡറിലാണ് ഇവരിൽ ചെറുത് ആരാണോ അയാളാണ് സീറോത്ത് ലൊക്കേഷൻ്റെ അകത്ത് വരേണ്ടത്. അപ്പൊ ആദ്യത്തെ കമ്പാരിസൺ വഴി നമ്മൾ എന്നാ ചെയ്യും, 23 and 12 കമ്പയർ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് 23 ദേ ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യാനുണ്ട്. ഇവിടെ കിടക്കുന്ന 12 എടുത്ത് 23 സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കിക്കുക, സീറോത്ത് ലൊക്കേഷൻ്റെ അകത്ത് 12 വന്നു, 23 എന്ന് പറയുന്ന ഫസ്റ്റ് ലൊക്കേഷനിൽ വന്നു, ബാക്കി എലമെന്റ്സ് അതേപടി വന്നു. ഇനി നമ്മൾ എന്നാ ചെയ്യും, ഈ ഫസ്റ്റ് ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂം സെക്കൻഡ് ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നോക്കി 23 > 7 ആണ് അല്ലെ. അപ്പൊ 23 > 7 ആണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണം, 7 ആയിരിക്കണം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലൊക്കേഷന്റെ അകത്ത് വരേണ്ടത്. അപ്പൊ ഇവയെ തമ്മിൽ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്ത് വെക്കും. അവയെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ അറേ എങ്ങനെയായിരിക്കും, 12, 7, 23, 11, 4 ആയിരിക്കും. ഇനിയിപ്പോ നമ്മൾ കമ്പയർ ചെയ്ത് 0 ഉം 1 ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞു, അതുപോലെ 1 ഉം 2 ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞു, ഇനിയോ 2 ഉം 3 ഉം കൂടിയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ 2 എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ 23 ആണ്, 3 എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ 11 ആണ്. ഇവത് തമ്മിൽ കമ്പയർ ചെയ്യും. 23 > 11 ആണ്. 23 > 11 ആയതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം, പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വാല്യൂ എക്സ്ചേഞ്ച് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ 11 ഈ 23 ലൊക്കേഷനിൽ വരും, 23 11 ലൊക്കേഷനിൽ വരും. ദാ ഈ രീതിയിൽ. അപ്പൊ 0th ലൊക്കേഷനിൽ 12, ഫസ്റ്റ് ലൊക്കേഷനിൽ 7, സെക്കൻഡ് ലൊക്കേഷനിൽ 11, തേർഡ് ലൊക്കേഷനിൽ 23, ഫോർത്ത് ലൊക്കേഷനിൽ കിടന്ന ആള് ആ 4 തന്നെ. ഓക്കെ, ഇനി നമ്മൾ ആരൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യും, തേർഡ് ലൊക്കേഷനും ഫോർത്ത് ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നോക്കി 23 > 4 തന്നെയാണ്. അപ്പൊ 23 > 4 ആയതുകൊണ്ട് എന്ത് ചെയ്യണം, പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് വെക്കണം. അപ്പൊ 23 ഇവിടെ വരും, 4 ഇവിടെയും വരും. അപ്പൊ ഈ പാസ് കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം, ഈ അറയിലെ ഏറ്റവും വലിയ എലമെന്റ് ആയ 23 ഈ റൈറ്റ് മോസ്റ്റ് ലൊക്കേഷന്റെ അകത്തോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് പാസ്. സെക്കൻഡ് പാസ്സിൽ അപ്പൊ ഇനി ഈ ലൊക്കേഷനെ നമുക്ക് കയ്യിലെടുക്കേണ്ട കാര്യമുണ്ടോ? സെക്കൻഡ് പാസ്സിൽ കമ്പാരിസൺ ആരൊക്കെ തമ്മിലാ, 0 ഉം 1 ഉം കമ്പയർ ചെയ്യും, 1 ഉം 2 ഉം 2 ഉം 3 ഉം അവിടെ കൊണ്ട് നിൽക്കണം. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാസ് ഒന്ന് നോക്കാം. സെക്കൻഡ് പാസ്സിൽ കമ്പാരിസൺ ആദ്യം 0th ലൊക്കേഷനിലെ വാല്യൂ ഫസ്റ്റ് ലൊക്കേഷനിലെ വാല്യൂ. അപ്പൊ 0th ഇൻഡെക്സിന്റെ വാല്യൂ 12 ആണ്, ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ 7 ആണ്, 12 > 7 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വാല്യൂ സ്റ്റോർ ചെയ്യണം. 7 എടുത്ത് 12 സ്റ്റോർ ചെയ്യണം, ഈ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം, ഈ ലൊക്കേഷനിൽ കിടക്കുന്ന 12 എടുത്ത് ഈ ഫസ്റ്റ് ഇൻഡെക്സിന്റെ അകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യണം, ഈ ഫസ്റ്റ് ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ സെക്കൻഡ് ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ 12 ഉം 11 ഉം ആണ് വാല്യൂസ്. അപ്പൊ 12 > 11 ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യും, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വീണ്ടും എക്സ്ചേഞ്ച് ചെയ്ത് വെക്കണം. അതായത് 11 എടുത്ത് ഈ ഫസ്റ്റ് ഇൻഡെക്സിന്റെ അകത്ത് സ്റ്റോർ ചെയ്യണം, ഇനി 12 എടുത്ത് സെക്കൻഡ് ഇൻഡെക്സിന്റെ അകത്ത് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്തു. ഇനി നമ്മുടെ കമ്പാരിസൺ ആരൊക്കെ തമ്മിലാ, സെക്കൻഡ് ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ തേർഡ് ഇൻഡെക്സിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പൊ 12 > 4 ആണ്. 12 > 4 ആകുമ്പോൾ എന്നാ സംഭവിക്കും, എക്സ്ചേഞ്ച് ചെയ്ത് വെക്കണം. 4 എന്ന് പറയുന്നത് ഈ ലൊക്കേഷനിൽ വരണം, ഇവിടെ ഇരിക്കുന്ന 12 ഇവിടെയും വരണം. അപ്പൊ അത് കഴിയുമ്പോഴേക്കും നോക്കിക്കേ, നമ്മുടെ ഈ അറയിലെ അടുത്ത വലിയ എലമെന്റ് ദേ സെക്കൻഡ് ലാസ്റ്റ് ലൊക്കേഷനിൽ സോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ പാസാ. മൂന്നാമത്തെ പാസിൽ ആരെയൊക്കെ തമ്മിൽ ഏറ്റവും ആദ്യം കമ്പയർ ചെയ്യണം, ഈ പ്രക്രിയ തുടരണം. അപ്പൊ മൂന്നാമത്തെ പാസിൽ നോക്കിക്കേ, ഈ ലാസ്റ്റ് 2 ലൊക്കേഷൻസ് കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവർ ഓൾറെഡി പുഷ് ചെയ്ത് വലിയ എലമെന്റ്സിനെ കൊണ്ടായി തള്ളി വെച്ചേക്കുവാ നമ്മൾ. ഇനി നമുക്ക് ദേ ഇവിടെ വരെ, അതായത് 0 ഉം 1 ഉം 1 ഉം 2 ഉം കൂടി കമ്പയർ ചെയ്താൽ മതി, കൂടുതൽ കമ്പാരിസന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം 7 ഉം 11 ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 7 ഉം 11 ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സോർട്ട് ചെയ്യാനുണ്ടോ, ഒപ്പം ജസ്റ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാനുണ്ടോ? ഇല്ല, 7 < 11 തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത കമ്പാരിസൺ എവിടെയാണ്, 11 ഉം 4 ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. 11 ഉം 4 ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 11 > 4 ആണ്. അതുകൊണ്ട് എന്നാ സംഭവിക്കും, 7, 4, 11 എന്ന് പറഞ്ഞു വരും. അപ്പൊ അത് കഴിയുമ്പോഴേക്ക് ഈ പാസ്, തേർഡ് പാസ് കഴിയുമ്പോഴേക്കും ദേ ലാസ്റ്റിൽ നിന്നുള്ള 3 ലൊക്കേഷൻസിലെ വാല്യൂ സോർട്ടഡ് ആയിരിക്കും, വലിയ വാല്യൂസ് ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇനി നമ്മുടെ ഫോർത്ത് പാസ്, പാസ് ഫോറിൽ തന്നെ വീണ്ടും 0 ഉം 1 ഉം തമ്മിൽ കമ്പയർ ചെയ്യും. ഇനി ഇങ്ങോട്ടേക്ക് കമ്പാരിസൺ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് ഓൾറെഡി സോർട്ടഡ് ആണ്. അപ്പൊ ഇനി അടുത്തത് 0th ലൊക്കേഷനും ഫസ്റ്റ് ലൊക്കേഷനും തമ്മിലാണ് കമ്പാരിസൺ. 7 ഉം 4 ഉം കമ്പയർ ചെയ്യും. 7 > 4 ആണ്. 7 > 4 ആയതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യും, അവയെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. അവയെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്ക് നോക്കിക്കേ, ആകെ n എലമെന്റ്സ്, അതായത് 1, 2, 3, 4, 5 എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. n - 1 എന്ന് പറയുമ്പോഴേക്കും 4 വരും. നാലാമത്തെ പാസ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അറേ എങ്ങനെ റെഡിയായി കിട്ടി, സോർട്ടഡ് ഓർഡറിൽ റെഡിയായി കിട്ടി. 4, 7, 11, 12, 23 ഈ ഓർഡറിൽ സോർട്ടിങ് നമ്മൾ നടപ്പാക്കി എടുത്തു കഴിഞ്ഞു.
അപ്പൊ ഇങ്ങനെയാണ് ബബിൾ സോർട്ടിന്റെ ടെക്നിക്ക്. അപ്പൊ ബബിൾ സോർട്ട് ടെക്നിക്ക് ഒന്ന് ആലോചിച്ചോളുക. ഏറ്റവും ആദ്യം സീറോയും വണ്ണും കമ്പയർ ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും, അതിനുശേഷം വണ്ണും ടൂവും കമ്പയർ ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും, ടൂവും ത്രീയും ത്രീയും ഫോറും. അത്രയും കമ്പാരിസൺ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് പാസ് ഓക്കെ ആവും. ഫസ്റ്റ് പാസ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വാല്യൂ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനിൽ പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. വീണ്ടും സെക്കൻഡ് പാസ് ലാസ്റ്റ് ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂവിനെ കമ്പയർ ചെയ്യാൻ എടുക്കേണ്ട കാര്യമില്ല, ഉണ്ടോ? വീണ്ടും നമ്മൾ സീറോയും വണ്ണും കമ്പയർ ചെയ്യും, വണ്ണും ടൂവും ടൂവും ത്രീയും അവിടെ കൊണ്ട് നിൽക്കും. അപ്പോഴേക്കും സെക്കൻഡ് പാസ് കഴിയുമ്പോഴേക്കും ഈ രണ്ട് എലമെന്റ്സ് സോർട്ടഡ് ഓർഡറിൽ കിട്ടിക്കഴിയും. വീണ്ടും സീറോയും വണ്ണും വണ്ണും ടൂവും അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് നമ്മുടെ എലമെന്റ്സ് എത്രയാണോ അതിനേക്കാൾ ഒരു വാല്യൂ കുറവ് വരെ നമ്മുടെ പാസുകൾ പോയാൽ മതി. അത്രയും പ്രാവശ്യം ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ അറേ സോർട്ടഡ് ആയിട്ട് കിട്ടിക്കഴിയും. ഓക്കെ, അപ്പൊ ടെക്നിക്ക് ഏതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് ഹോംവർക്ക് ഉണ്ട്, ഈ ഹോംവർക്കിന്റെ ആൻസർ ഒന്ന് ചെയ്യണം കേട്ടോ. സോർട്ട് ദ അറേ യൂസിങ് ബബിൾ സോർട്ട് ടെക്നിക്ക്. അപ്പൊ ബബിൾ സോർട്ട് ടെക്നിക്ക് അനുസരിച്ച് ഈ അറേ ഒന്നാമത്തെ അറേയിലെ എലമെന്റ്സ് 22, 55, 11, 33, 8, 10. രണ്ടാമത്തെ അറിയതാണ് 100, 80, 800, 77. അപ്പൊ ഇത് രണ്ടും ഈ രീതിയിൽ ബബിൾ സോർട്ട് മെത്തേഡ് പ്രകാരം സോർട്ട് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5, 6 എലമെന്റ്സ് ഉണ്ട് ആദ്യത്തെ അറയിൽ, രണ്ടാമത്തെ അറയിൽ 4 എലമെന്റ്സാണ്. അപ്പൊ ഈ അറ സോർട്ട് എത്ര പാസ് കഴിയുമ്പോഴേക്കും ആയിരിക്കും? N-1, 6-1, 5 പാസ് ആകുമ്പോഴേക്കും ആയിരിക്കും ഇത് സോർട്ടിങ് കംപ്ലീറ്റ് ആകുക. ഇതോ N-1 എന്ന് പറയുമ്പോഴേക്കും 4-1, 3 പാസിൽ ഇതിന്റെ സോർട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പൊ ഇത് ഏറ്റവും ആദ്യം നമ്മൾ തന്നെ ഈ 22, 55 തമ്മിൽ കമ്പയർ ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും, ദെൻ 55, 11 കമ്പയർ ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കമ്പാരിസൺ പ്രോസസ്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ രണ്ട് ഹോംവർക്ക് കൂടെ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലായിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോഗ്രാം ആയിട്ടൊന്ന് ചെയ്യാൻ പോവാം. അപ്പൊ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ബബിൾ സോർട്ടിന്റെ C++ പ്രോഗ്രാം ആണ്. ശരിക്കും പറഞ്ഞാൽ അൽഗോരിതം ആണ്, അതായത് ഒരു പ്രോഗ്രാം സോൾവ് ചെയ്തെടുക്കാനുള്ളതിന്റെ മെത്തേഡ് പ്രകാരം ഏറ്റവും ആദ്യം നമ്മൾ പ്രോഗ്രാം നന്നായിട്ട് മനസ്സിലാക്കും, അതിനുശേഷം ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതും. ആ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതുന്നതിനെ അൽഗോരിതം എന്ന് പറയും. അപ്പൊ അൽഗോരിതം ആണ് അടുത്ത റെഡിയാക്കേണ്ടത്, എന്നിട്ടാണ് പ്രോഗ്രാം എഴുതേണ്ടത്. ആ അൽഗോരിതത്തിന് കോഡ് കൊടുക്കുന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തിരി മനസ്സിലാക്കുക എളുപ്പത്തിന് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കുറച്ച് ശീലമായതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം അങ്ങ് എഴുതാം, എന്നിട്ട് ആ പ്രോഗ്രാമിനെ അങ്ങ് അൽഗോരിതമായിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ബബിൾ സോർട്ടിന്റെ പ്രോഗ്രാമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അറിയാം, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് വേരിയബിൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേരിയബിൾസ് എന്താ ആവശ്യത്തിനാന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലൊക്കെയാണ് ചെറിയ വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതി വേണമെങ്കിലും വേരിയബിൾ റെഡിയാക്കാം. അപ്പൊ എല്ലാ വേരിയബിൾസിന്റെയും ഡാറ്റ ടൈപ്പ് ഇൻ്റ് എന്നാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ AR, ക്യാപിറ്റൽ ലെറ്ററിൽ AR, അറേനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറേയുടെ ഷോർട്ട് ഫോം ആയിട്ട് ഞാൻ ചുമ്മാ AR എന്ന് കൊടുത്തതേ ഉള്ളേ. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 10 ആ കൊടുത്തു വെച്ചേക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ നിന്ന് ആകെ എന്തുമാത്രം ബൈറ്റ് സ്പേസ് വാങ്ങിയെടുക്കും. ഇൻ്റാണ് ഡാറ്റ ടൈപ്പ്. അപ്പൊ ഇൻ്റിന്റെ സൈസ് 4 ആണ്. 4 × 10 = 40. ടോട്ടൽ 40 ബൈറ്റ് ഉള്ള ഒരു വലിയ ലൊക്കേഷൻ വാങ്ങും. എന്നിട്ടോ അതിന് 4 ബൈറ്റ് വീതമുള്ള കുഞ്ഞു കുഞ്ഞു 10 ലൊക്കേഷൻസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ലൊക്കേഷൻ എന്നാന്ന് പേര് കൊടുക്കും? AR എന്ന് പേര് കൊടുക്കും. ഇനി ഈ ലൊക്കേഷൻസിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് അവിടെ സ്റ്റാർട്ട് ചെയ്യും, 0-ൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ലാസ്റ്റ് ലൊക്കേഷൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് N-1, 10-1 or 9 ആയിരിക്കും. ഇനി ഈ എലമെന്റിനെ വിളിക്കുന്ന വിളിപ്പേര് എന്നതാ? AR of 0. അതായത് ഈ ലൊക്കേഷനെ കയ്യിലെടുക്കാൻ അറേ നെയിമും സബ്സ്ക്രിപ്റ്റോടെ ചേർത്ത് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ AR of 0, AR of 1, AR of 2, ലാസ്റ്റ് ലൊക്കേഷനെ എന്തെന്ന് വിളിക്കും? AR of 9. അപ്പൊ ആദ്യത്തെ വേരിയബിൾ ഡിക്ലറേഷൻ നടന്നപ്പോ ഇങ്ങനെയാണ് നമുക്ക് നടന്നു കിട്ടിയത്. ഇനിയുള്ളതെല്ലാം ചുമ്മാ സാധാ ഇൻഡിജർ വേരിയബിൾസാ. എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, സ്മോൾ ലെറ്റർ I കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ J കൊടുത്തിട്ടുണ്ട്, ടെമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വേരിയബിൾ ഡിക്ലറേഷൻ കാണുമ്പോൾ എന്നാ 4 ബൈറ്റ് വീതമുള്ള സ്ഥലങ്ങൾ നമുക്ക് റെഡിയാക്കി എടുത്തു തരും. പ്രോഗ്രാം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഓരോ വേരിയബിൾസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നൊന്നും നോക്കാം. അപ്പൊ N എന്ന് പറയുന്ന വേരിയബിൾ, ഇപ്പൊ നമ്മൾ ഒരു 10 എലമെന്റ്സിന് സ്റ്റോർ ചെയ്യാവുന്ന ഒരു അറേ റെഡിയാക്കിയേക്കുന്നത്. ഇവിടെ 100 കൊടുത്താൽ നമുക്ക് എന്നാ ചെയ്യാം? ഇൻഡിജർ ഡാറ്റ ടൈപ്പിൽ പെട്ട 100 എലമെന്റ്സിനെ ഈ സിംഗിൾ വേരിയബിളായ AR അകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസ് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ റെഡിയാക്കിയേക്കുന്ന അറേക്കകത്ത് നമുക്ക് ആകെ എത്ര ഇൻഡിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? 10 ഇൻഡിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യൂസറിനോട് ചോദിക്കണം അയാൾ എത്ര ഇൻഡിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ യൂസറിന്റെ കയ്യിൽ നിന്ന്
അയാള് എൻട്രി ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്ന എലമെന്റ്സിന്റെ ടോട്ടൽ നമ്പർ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എൻ എന്ന് പറയുന്ന വേരിയബിളിനെ റെഡിയാക്കിയേക്കുന്നത്. ഇനി ഇവിടെ സ്മോൾ ലെറ്റർ ഐ എന്ന് പറയുന്ന വേരിയബിൾ റെഡിയാക്കിയിട്ടില്ലേ, ഈ സ്മോൾ ലെറ്റർ ഐ ആണ് നമ്മുടെ പാസുകളെ റെഡിയാ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ അഞ്ച് എലമെന്റ്സ് ഉള്ളതാണെങ്കിൽ നാല് പാസിൽ സോർട്ടിങ് നടക്കും. അപ്പൊ ആ പാസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഐ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു പാസിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് പാസിൽ തന്നെ നമ്മൾ ചെയ്തത് ഓർക്കുന്നില്ലേ, സീറോയും വണ്ണും കമ്പയർ ചെയ്യും, വണ്ണും ടൂവും, ടൂവും ത്രീയും, ത്രീയും ഫോറും. അപ്പൊ ആ കമ്പാരിസൺ പ്രക്രിയയും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, ഒരിടത്ത് നിലയുറപ്പിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം, അതിനുശേഷം ആ നില ഉറപ്പിച്ചെടുത്ത് നിന്ന് വേറെ ഒന്ന് മാറ്റി ചോടണം, അവിടെ നിന്നുകൊണ്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമ്മളെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നെസ്റ്റഡ് ലൂപ്പ് ആയിരിക്കും. അപ്പൊ ഈ പാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഐ എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമ്മുടെ ഔട്ടർ ലൂപ്പിന്റെ കൺട്രോൾ വേരിയബിൾ. ഇനി ജെ, അതായത് അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രക്രിയ നടപ്പാക്കി തരുന്ന ഒരു ലൂപ്പ് ഉണ്ട്, അതായത് നമ്മുടെ ഇന്നർ ലൂപ്പ്. ഇന്നർ ലൂപ്പിന്റെ കൺട്രോൾ വേരിയബിൾ ആണ് ഏതെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ജെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളോടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതെ ഈ രണ്ട് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്നാ ചെയ്യും, ചെറിയ വാല്യൂനെ എടുത്ത് ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളെ പിന്നെ ഉണ്ടോ ഇല്ല. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന ആളെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തോട്ടേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി വേരിയബിൾ ആയി ടെമ്പ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്നെ യൂസറിന്റെ കയ്യിൽ നിന്ന് ടോട്ടൽ എലമെന്റ് വാങ്ങിയെടുക്കാൻ ഐ എന്ന് പറയുന്ന നമ്മുടെ ഔട്ടർ ലൂപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ പാസ് റെപ്രസെന്റ് ചെയ്യാൻ, ജെ എന്ന് പറയുന്നത് ഇന്നർ ലൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ, ടെമ്പ് എന്ന് പറയുന്നത് തൽക്കാലത്തേന് നമ്മുടെ അറേ എലമെന്റിന്റെ അകത്തെ വാല്യൂവിനെ ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് വേരിയബിൾസ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഏറ്റവും ആദ്യം എന്നാ ചെയ്യണം, ആകെ എത്ര എലമെന്റ്സ് സ്റ്റോർ ചെയ്യാനുണ്ടെന്ന് യൂസറിനോട് ചോദിച്ചു വാങ്ങിയെടുക്കണം. അപ്പൊ നമ്മൾ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ തന്നെ മനസ്സിൽ കാണണം, ഏറ്റവും ആദ്യം നമ്മൾ പ്രോഗ്രാമാ ചെയ്യുന്നത്. അപ്പൊ യൂസറിനോട് പറയണം അയാൾ ആകെ എത്ര വാല്യൂസ് എൻട്രി ചെയ്ത് തരാനാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് ഒരു സ്ക്രീൻ കണ്ടാൽ യൂസർ ഒന്നും ചെയ്ത് തരത്തില്ല, അതുകൊണ്ട് ഒരു മെസ്സേജ് കൊടുത്തു ഹൗ മെനി എലമെന്റ്സ്. ഇങ്ങനെ ഒരു മെസ്സേജ് കാണുമ്പോൾ യൂസർ സ്വാഭാവികമായിട്ട് അയാൾക്ക് ആകെ എത്ര എലമെന്റ്സ് ആണോ സ്റ്റോർ ചെയ്യേണ്ട അറിയിക്കകത്തോട്ടേക്ക് ആ എണ്ണം നമുക്ക് തരും. ആ എണ്ണം എവിടെയാ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്, എൻ എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്താ. അപ്പൊ യൂസർ തരുന്ന വാല്യൂ എടുത്ത് എന്നിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആരാ, സീൻ സ്റ്റേറ്റ്മെന്റാ. അപ്പൊ ഞാൻ അഞ്ച് തന്നെങ്കിൽ ആ അഞ്ചിനെ എടുത്ത് എന്നിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു ഈ സീൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച്. ഇതൊന്നും ഞാൻ ഇങ്ങനെ എഴുതി എഴുതി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല, ഇതൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ. ഇനി അടുത്തത്, അപ്പോൾ ടോട്ടൽ അഞ്ച് എലമെന്റ്സ് ആണ് യൂസർ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു കഴിയും. ഇനി നമുക്ക് എന്നാ ചെയ്യണം, ആ യൂസറിന്റെ കയ്യിൽ നിന്ന് അഞ്ച് എലമെന്റ്സ് വാങ്ങി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എ ആർ എന്ന് പറയുന്ന അറ റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ യൂസർ വരുന്ന ആദ്യത്തെ വാല്യൂ എവിടെയായിരിക്കും, എ ആർ ഓഫ് സീറോയിലായിരിക്കും. അടുത്ത വാല്യൂ എ ആർ ഓഫ് വണ്ണിൽ, എ ആർ ഓഫ് ടൂവില്, എ ആർ ഓഫ് ത്രീയില്, യൂസറിന്റെ അഞ്ചാമത്തെ വാല്യൂ എ ആർ ഓഫ് ഫോറിലായിരിക്കും. അപ്പൊ ഇത്രയും എലമെന്റ്സിന്റെ അകത്തോട്ടേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റോറിംഗ് പ്രക്രിയ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഒരു അറേ വേരിയബിളിന്റെ അകത്തോട്ടേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യണോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആരാ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, ഫോർ ലൂപ്പ് ഉപയോഗിക്കുമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് നമുക്കറിയാം, ഫോർ എന്ന് പറയുന്ന കീവേഡ്. ഇനിയോ പരാന്തിസിസിനുള്ളിൽ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ. അപ്പൊ നമ്മുടെ അറേയുടെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിലാ, സീറോയില. അതുകൊണ്ട് നമ്മൾ ഐ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കും. എത്ര എലമെന്റ്സിനെ നമുക്ക് വാങ്ങിയെടുക്കണം, അഞ്ച് എലമെന്റ്സിനെ വാങ്ങിയെടുക്കണ്ടേ. അഞ്ചാമൻ കിടക്കുന്നത് എവിടെയാ, നാലാമത്തെ ഇൻഡെക്സിലായിരിക്കും. അപ്പൊ ഐ ലെസ് ദാൻ എൻ വരെയാണ് നമുക്ക് ലൂപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടീഷൻ കൊടുത്തു ഐയിലിരിക്കുന്ന വാല്യൂ ലെസ് ദാൻ എൻ ആയിരിക്കുന്നിടത്തോളം പ്രാവശ്യം, അതായത് അഞ്ചിനേക്കാൾ ചെറുതായിരിക്കുന്നിടത്തോളം പ്രാവശ്യമാണ് നമുക്ക് ലൂപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സി ഇൻ എ ആർ ഓഫ് ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ വാല്യൂ എ ആർ ഓഫ് ഐയുടെ വാല്യൂ സീറോ ആണെങ്കിൽ ദ ഈ ലൊക്കേഷൻ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഈ ലൂപ്പ് അവസാനിക്കുമ്പോഴേക്ക് യൂസർ എന്ന വാല്യൂസ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ എ ആർ എന്ന് പറയുന്ന അറയിൽ യൂസർ എന്ന ആദ്യത്തെ അറേ എലമെന്റ് 23 ആണ്, അത് സീറോത്ത് ഇൻഡെക്സിന്റെ അകത്ത്, അതായത് എ ആർ ഓഫ് സീറോയിൽ സ്റ്റോർ ചെയ്തു. അടുത്ത 12 ആണ്, 7 ആണ്, 11 ആണ്, 4 ആണ്. അപ്പൊ ഈ ലൂപ്പ് അവസാനിച്ചപ്പോഴേക്കും യൂസറിന്റെ കയ്യിൽ നിന്ന് വാല്യൂ എല്ലാം വാങ്ങിയെടുത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇൻപുട്ട് സ്റ്റേജ് പൂർത്തിയായി. ഇനി നമുക്ക് യൂസറിന് വല്ല പണിയുണ്ടോ? യൂസറിന് ഇനി കിട്ടേണ്ടത് എന്തേ ഉള്ളൂ, ഇതിനെ സോർട്ട് ചെയ്ത് ആ സോർട്ടിങ് ഓർഡറിലുള്ള എലമെന്റ്സിനെയാണ് യൂസറിന് കിട്ടേണ്ടതുള്ളൂ. അപ്പൊ ഇനി സോർട്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി പ്രോഗ്രാമറായ നമ്മളാ ചെയ്തു കൊടുക്കണ്ടേ. അപ്പൊ നമ്മൾ സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്, ബബിൾ സോർട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബബിൾ സോർട്ടിന്റെ ടെക്നിക്ക് നമുക്കറിയാം, എ ആർ ഓഫ് സീറോ എ ആർ ഓഫ് വണ്ണും ആദ്യം കമ്പയർ ചെയ്യും, കമ്പയർ ചെയ്യുമ്പം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും, പിന്നെ എ ആർ ഓഫ് വണ്ണും എ ആർ ഓഫ് ടൂവും, എ ആർ ഓഫ് ടൂവും എ ആർ ഓഫ് ത്രീയും.
AR of 3 AR of 4 അങ്ങനെ ഒരു പ്രാവശ്യം കമ്പാരിസൺ കഴിയും. ഒരു പ്രാവശ്യം കമ്പാരിസൺ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ എലമെന്റ് ഇതേ ഇവിടെ വന്ന് കടന്നു കഴിയും. വീണ്ടും നമ്മൾ AR of 0 AR of 1 AR of 1 AR of 2 AR of 2 3 കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ അതെ ഈ ഏറ്റവും ആദ്യത്തെ പാസ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ടർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ടർ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ ആയിട്ടാണ് നമ്മൾ ആരെ റെഡിയാക്കിയേക്കുന്നത്, ഐയെ റെഡിയാക്കിയേക്കുന്നത്. അപ്പൊ ഐക്കകത്തോട്ടേക്ക് നമുക്ക് ആകെ എത്ര പാസാ ഉള്ളത്, N-1 പാസ് മതി. അപ്പൊ ഐയുടെ വാല്യൂ 1 ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നോക്കിക്കേ, എന്നിന്റെ അകത്തെ വാല്യൂ 5 ആണ്. അപ്പൊ എത്ര പ്രാവശ്യം ഈ ഔട്ടർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും? 1, 2, 3, 4 4 പാസ്സാകുമ്പോഴേക്കും നമ്മുടെ അറേ സോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം, 4 വരെ നമുക്ക് കയ്യിലെടുത്താൽ മതി. 5 ഐയുടെ വാല്യൂ 5 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അതിനു മുമ്പ് നമ്മുടെ അറേ സോർട്ട് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ കണ്ടീഷൻ കൊടുക്കുവാണെങ്കിൽ i<n> 5 നേക്കാൾ ചെറുതായിരിക്കുന്നിടത്തോളം പ്രാവശ്യം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ അതെ ഇതാണ് ഈ ഫോർ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത്, ഇവിടെ തൊട്ട് ഇവിടെ വരെ. ഓക്കെ, ഇനി നമ്മൾ ഉള്ളിലോട്ട് വരുവാണ്. അപ്പൊ പാസ് റെപ്രസെന്റ് ചെയ്ത ആദ്യത്തെ പാസ് പാസ് 1 ഇനി നമ്മൾ ചെയ്യാൻ പോവാം. അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റാ. ഈ ലൂപ്പ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? രണ്ടുപേരെ കമ്പയർ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്യാണ്ട് എക്സ്ചേഞ്ച് ചെയ്യുക, അടുത്ത 2 പൊസിഷൻ കമ്പയർ ചെയ്യുക എക്സ്ചേഞ്ച് ചെയ്യുക, അടുത്ത പൊസിഷൻ കമ്പയർ ചെയ്യുക എക്സ്ചേഞ്ച് ചെയ്യുക. ഈ പ്രക്രിയ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്നർ ലൂപ്പ്. അപ്പൊ ഇന്നർ ലൂപ്പ് ഒരു പ്രാവശ്യം അവസാനിക്കുന്നത് എപ്പോഴായിരിക്കും? ദേ 0 ഉം 1 ഉം കമ്പയർ ചെയ്ത്, 1 ഉം 2 ഉം കമ്പയർ ചെയ്ത്, 2 ഉം 3 ഉം കമ്പയർ ചെയ്ത്, 3 ഉം 4 ഉം കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യത്തെ ഇന്നർ ലൂപ്പ് അവസാനിക്കുകയുള്ളൂ. പിന്നെ ഔട്ടർ ലൂപ്പിന്റെ ഔട്ടേഷൻ നടന്ന് വീണ്ടും ഇന്നർ ലൂപ്പിന്റെ അകത്തോട്ടേക്ക് കിടക്കും. രണ്ടാമത് ഇന്നർ ലൂപ്പിന്റെ അകത്തോട്ടേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ എവിടെയുള്ള കമ്പാരിസണ 0 ഉം 1 ഉം 1 ഉം 2 ഉം 2 ഉം 3 ഉം വരെ മതി. അപ്പൊ നമ്മൾ ഈ ഔട്ടർ ലൂപ്പിന്റെ അകത്തോട്ടേക്ക് കടക്കുന്നത് എപ്പോഴാ? i<n> ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 5 ആണ്, ഐയുടെ വാല്യൂ 1 ആണ്. 1<5 ട്രൂ ആണോ എന്ന് നോക്കും. ഈ കേസിൽ ട്രൂ ആണ്, ട്രൂ ആയതുകൊണ്ട് ഉള്ളിലോട്ട് കിടക്കും. എന്നിട്ടാണ് നമ്മൾ ഇന്നർ ലൂപ്പിന്റെ കാര്യങ്ങൾ ചെയ്തെടുക്കുകയുള്ളൂ. അപ്പൊ ഇന്നർ ലൂപ്പിൽ നമ്മൾ കൊടുത്തു വെച്ചേക്കുക j=0 എന്നാണ് കൊടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ j 0 ആയി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ, ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം എവിടെ വരെ പോകണം നോക്കിക്കേ. 0 ഉം 1 ഉം കമ്പയർ ചെയ്യും. അപ്പൊ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം 0 കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് 0 ഉം 1 ഉം കൂടിയേ നമ്മൾ എടുക്കുക. 1 നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ 1 ഉം 2 ഉം കൂടി എടുക്കുക. 2 കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ 2 ഉം 3 ഉം കൂടി എടുക്കുക. 3 കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലോട്ടേക്ക് 3 ഉം 4 ഉം കമ്പയർ ചെയ്യാൻ കിട്ടിക്കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ജെയുടെ കണ്ടീഷൻ, അപ്പൊ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ഈ 5 എലമെന്റ് 5 ലൊക്കേഷന്റെ അകത്തോട്ടേക്കും നമുക്ക് പോകേണ്ട കാര്യമില്ല. ദേ ഈ 3 എന്ന് പറയുന്ന ഇൻഡെക്സ് വരെ നമുക്ക് പോയാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് 4th ഇൻഡെക്സ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ ദേ ഇവിടെ ജെയുടെ കണ്ടീഷൻ നമ്മൾ കൊടുക്കാൻ പോവാ. n-i യേക്കാൾ ചെറുതായിരിക്കുന്നിടത്തോളം പ്രാവശ്യം ലൂപ്പ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ ജെ എന്ന് പറയുന്നത് n-i, എന്നിന്റെ വാല്യൂ 5 ആണ്, ഐയുടെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പൊ n-1 എന്ന് പറയുമ്പോഴേക്കും എന്നാ 4. അപ്പൊ j<4 ആയിരിക്കുന്നിടത്തോളം പ്രാവശ്യം നമുക്ക് ഇന്നർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ ജെയുടെ വാല്യൂ 0 ആണ്, 0<4 ട്രൂ ആണ്, ട്രൂ ആയതുകൊണ്ട് ഇന്നർ ലൂപ്പിന്റെ അകത്തോട്ടേക്ക് വരും. ദേ ഇവിടം തൊട്ട് ഇവിടെ വരെയാ ഇന്നർ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്നർ ലൂപ്പിന്റെ ബോഡിക്കുള്ളിൽ ഏറ്റവും ആദ്യം നമ്മൾ കമ്പയർ ചെയ്യാൻ കൊടുത്തേക്കുക ആരെയൊക്കെ തമ്മില? AR of J. AR of J എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ 0 എന്ന് പറയുമ്പോഴേക്കും ഇത് AR of 0, അതായത് 23 >  AR of J+1 എന്നാ കൊടുത്തേക്കുന്നത്. അപ്പൊ ദേ 0 ഉം 1 ഉം ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ AR of J എന്ന് വെച്ചാൽ 0th ലൊക്കേഷൻ കിട്ടും. ഇനി അടുത്തത് കിട്ടണമെങ്കിലോ J+1 കൊടുക്കണം. AR of J+1, ജയിലിരിക്കുന്ന 0 ആണ്. 0+1 എന്ന് പറയുമ്പോഴേക്ക് ഏതാ ലൊക്കേഷൻ? ദേ ഈ ലൊക്കേഷനാ. അപ്പൊ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യും. എങ്ങനെയാ കമ്പയർ ചെയ്തേക്കുന്നത്? AR of J, അതായത് AR of 0 >  AR of 1 ആണോ നോക്കും. അതായത് 23 >  12, ശരിയോ തെറ്റോ? ട്രൂ ആണ്, 23 >  12 ആണ്. ട്രൂ ആയതുകൊണ്ട് ദേ ഇതാ ഈഫ് ബോഡി കൊടുത്തേക്കുന്നത്. ഈ ഈഫ് ബോഡിക്കുള്ളിലോട്ട് വരും. ട്രൂ ആണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യും? ഇവരെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എന്നാ ചെയ്തേക്കുന്നത് നോക്കി, ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്തോട്ടേക്ക് AR of J വാല്യൂ സ്റ്റോർ ചെയ്തു. AR of J വാല്യൂ എന്ന് പറഞ്ഞാൽ 23. ഈ 23 എടുത്ത് നമ്മൾ ടെമ്പിന്റെ അകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് എന്നാ ചെയ്യാം? AR of J, അതായത് AR of J എന്ന് പറഞ്ഞ ഈ ലൊക്കേഷൻ, ഇതിന്റെ അകത്തോട്ടേക്ക് AR of J+1 വാല്യൂ സ്റ്റോർ ചെയ്തേക്കുക. AR of J+1 എന്ന് പറയുമ്പോഴേക്ക് AR of 1, J0 ആണ്, J+1 എന്ന് പറയുമ്പോഴേക്ക് എന്നാ 0+1 1 ആണ്. അപ്പൊ AR of 1 അകത്തെ ഈ വാല്യൂ എന്ത് ചെയ്യും? AR of 0 അകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്തു.
ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുക, എന്ത്? എ ആർ ഓഫ് ജെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടെമ്പ് എന്ന് കൊടുത്തേക്കുക. എ ആർ ഓഫ് ജെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ജെ ഇപ്പോഴും സീറോ ആണ്, സീറോ പ്ലസ് വൺ എന്ന് പറയുമ്പോഴേക്ക് ഇത്. ഇതിന്റെ അകത്തോട്ടേക്ക് ദൈ ടെമ്പിൽ ഇരിക്കുന്ന 23 സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം ഈഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്തു. ഈഫ് ബോഡിയുടെ വെളിയിൽ വന്നു. ഈഫ് ബോഡിയുടെ വെളിയിൽ എന്നാ നമ്മുടെ ഇന്നർ ലൂപ്പ് അവസാനിപ്പിച്ചേക്കുക. ഇന്നർ ലൂപ്പ് ഒരു പ്രാവശ്യം അവസാനിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. ഇന്നർ ലൂപ്പിന്റെ വേരിയബിൾ ജെ ആണ്. ജെയുടെ അപ്ഡേഷൻ സീറോ എന്നുള്ള എനായി മാറും, വൺ ആകും. ഇനി കണ്ടീഷൻ, അപ്ഡേഷൻ നടന്നു കഴിഞ്ഞാൽ നേരെ കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നത് ജെ ലെസ് ദാൻ എൻ മൈനസ് ഐ എന്നാണ് കൊടുത്തേക്കുന്നത്. എൻ മൈനസ് ഐ ഇപ്പോഴും ഫോർ തന്നെയാണ്. അപ്പൊ വൺ ലെസ് ദാൻ ഫോർ ട്രൂ ആണോ നോക്കും. ഒന്ന് നാലിനേക്കാൾ ചെറുതായതുകൊണ്ട് വീണ്ടും ഇന്നർ ലൂപ്പിനുള്ളിലോട്ട് വരും. ഇന്നർ ലൂപ്പിനുള്ളിൽ വീണ്ടും നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്തേക്കുക. ഇഫ് എ ആർ ഓഫ് ജെ, എ ആർ ഓഫ് ജെ എന്ന് പറയുമ്പോൾ ജെയുടെ വാല്യൂ വൺ ആണ്, എ ആർ ഓഫ് വൺ 23 ആണ്. ഗ്രേറ്റർ ദാൻ എ ആർ ഓഫ് ജെ പ്ലസ് വൺ, അപ്പൊ ജെ പ്ലസ് വൺ എന്ന് പറയുമ്പോഴേക്കും ടു എന്ന് പറയുന്ന ഈ ലൊക്കേഷനാണ്. 23 ഗ്രേറ്റർ ദാൻ 7 ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? ടെമ്പ് എന്ന് പറയുന്ന ഈ വേരിയബിളിന്റെ അകത്തോട്ടേക്ക് എ ആർ ഓഫ് വണ്ണിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ, അതായത് ഈ 23, അത് ഈ ടെമ്പിന്റെ അകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ എന്നാ ചെയ്യും? അപ്പൊ ഈ 23 ടെമ്പിന്റെ അകത്ത് നിന്ന് നമുക്ക് കയ്യിലെടുക്കാം. ഇനി എ ആർ ഓഫ് വണ്ണിന്റെ അകത്തോട്ടേക്ക് കണ്ണും പൂട്ടി നമുക്ക് എന്ത് ചെയ്യാം? എ ആർ ഓഫ് ടുവിന്റെ വാല്യൂ കൊടുക്കാം. അപ്പൊ എ ആർ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ കയ്യിലെടുക്കാം? എ ആർ ഓഫ് ജെ എന്ന് കൊടുത്താൽ മതി. ഈക്വൽ ടു ടു എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ കയ്യിലെടുക്കാം? ജെ പ്ലസ് വൺ ആണ്, എ ആർ ഓഫ് ജെ പ്ലസ് വൺ. അപ്പൊ എ ആർ ഓഫ് ജെ പ്ലസ് വൺ എന്ന് പറയുമ്പോഴേക്ക് എ ആർ ഓഫ് ടു ഈ 7 എടുത്ത് നമ്മൾ എ ആർ ഓഫ് വണ്ണിന്റെ അകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്തു. അപ്പം 7 ഇവിടെ എത്തി. ഇനി നമുക്ക് ഇവിടെ എത്തേണ്ടത് ആരാ? 23 ആ 23 എവിടെയുണ്ട്? ടെമ്പിന്റെ അകത്തുണ്ട്. അതായി കൊടുത്തേക്കുന്നത് എ ആർ ഓഫ് ജെ പ്ലസ് വൺ. ജെയുടെ വാല്യൂ വൺ ആണ്, വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോഴേക്ക് 2 വരെ. എ ആർ ഓഫ് ടു, ടു ഇസ് ഈക്വൽ ടു ടെമ്പ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കമ്പാരിസണും കഴിഞ്ഞു. ഈഫിന്റെ വെളിയിൽ വരും. ഈഫിന്റെ വെളിയിൽ എന്ന് പറയുന്നത് ഇന്നർ ലൂപ്പിന്റെ അവസാനമാണ്. ഇന്നർ ലൂപ്പിന്റെ വാല്യൂ അപ്ഡേഷൻ നടക്കും. ജെ പ്ലസ് പ്ലസ് എന്നാണ്. അപ്പൊ ജെ വൺ ആയിരുന്നത് ഇനി എന്തായി മാറും? ടൂ ആയി മാറും. ടൂ ലെസ് ദാൻ ഫോർ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഇന്നർ ലൂപ്പിന്റെ ബോഡിക്കുള്ളിലോട്ട് വരും. ഇന്നർ ലൂപ്പിന്റെ ബോഡിക്കുള്ളിൽ ആദ്യം നമ്മൾ കണ്ടീഷനാണ് കൊടുത്തു വെച്ചേക്കുന്നത്. എ ആർ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ആർ ഓഫ് ജെ പ്ലസ് വൺ എന്നാണ് കൊടുത്തേക്കുന്നത്. എ ആർ ഓഫ് ജെ, ജെയുടെ വാല്യൂ ഇപ്പം ഏതായിട്ടുണ്ട്? ടൂ ആയിട്ടുണ്ട്. എ ആർ ഓഫ് ടു എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ 23 ആണ്. 23 ഗ്രേറ്റർ ദാൻ 11, ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. 23 11നേക്കാൾ വലുതാകുന്നു. ഇത് ട്രൂ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഈഫ് ബോഡിക്കുള്ളിലോട്ട് വരും. അവിടെ കൊടുത്തു വെച്ചേക്കുന്നതന്നെ ടെമ്പ് ഇസ് ഈക്വൽ ടു എ ആർ ഓഫ് ജെ. ജെയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ എ ആർ ഓഫ് ജെ എന്ന് പറയുമ്പോൾ എ ആർ ഓഫ് ടു, എ ആർ ഓഫ് ടുവിൻ്റെ വാല്യൂ ടെമ്പിൻ്റെ അകത്തോട്ടേക്ക് വീണ്ടും സ്റ്റോർ ചെയ്യും. ദെൻ എ ആർ ഓഫ് ജെ, അതായത് എ ആർ ഓഫ് ടു ഈ ലൊക്കേഷൻ ഈക്വൽ ടു എ ആർ ഓഫ് ജെ പ്ലസ് വൺ. ജെയുടെ വാല്യൂ 2 ആണ്, 2+1 എന്ന് പറയുമ്പോഴേക്ക് 3 വരും. എ ആർ ഓഫ് 3 വാല്യൂ എ ആർ ഓഫ് ടുവിൻ്റെ അകത്തോട്ടേക്ക് അസൈൻ ചെയ്യും. അപ്പൊ 11 ദേ ഇവിടെ വരും. ഇനി ഈ 11 ഇരിക്കുന്ന എ ആർ ഓഫ് 3 സ്റ്റോർ ചെയ്യേണ്ടത് ആരെയാണ്? ദേ 23 അത് ടെമ്പിൽ ഇരിപ്പുണ്ട്. അപ്പൊ എ ആർ ഓഫ് ജെ പ്ലസ് വൺ, ജെ പ്ലസ് വൺ ഈ രീതി കൊടുത്താലേ നമുക്ക് ഈ ലൊക്കേഷന്റെ അകത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എ ഓഫ് 3 എന്ന് പറയുന്ന ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ 2+1 ആണ് 3. അപ്പൊ ഈ 2 എവിടെ നിന്ന് കിട്ടും? ജെയിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുത്തു വെച്ചേക്കുന്നത് എ ആർ ഓഫ് ജെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടെമ്പ്. അപ്പം എ ആർ ഓഫ് 3 അകത്തോട്ടേക്ക് ടെമ്പിൽ ഇരിക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഈഫ് ബോഡിയുടെ വെളിയിൽ വന്നു. ഈഫ് ബോഡിയുടെ വെളിയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ലൂപ്പിന്റെ അവസാനം. ഇന്നർ ലൂപ്പ് ഒരു പ്രാവശ്യമോടെ അവസാനിച്ചാൽ എന്നാ സംഭവിക്കും? ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. ജെ 2 എന്നുള്ളത് 3 ആയി മാറും. ഇനി ഇന്നർ ലൂപ്പിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ദേ ജെ, അതായത് 3 ലെസ് ദാൻ 4 ആണോ എന്ന് നോക്കും. 3 ലെസ് ദാൻ 4 ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഉള്ളിലോട്ട് വരും. ഇനി വീണ്ടും നമ്മൾ എന്നാ ചെയ്യും? എ ആർ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ആർ ഓഫ് ജെ പ്ലസ് വൺ ആണോ എന്ന് നോക്കും. എ ആർ ഓഫ് ജെയുടെ വാല്യൂ അതാ 3 ആണ്. ദേ ഇത് 23 ആണ്. ഗ്രേറ്റർ ദാൻ ജെ പ്ലസ് വൺ എന്ന് പറയുമ്പോഴേക്ക് 3+1 4 വരും, അതായത് എ ആർ ഓഫ് 4, അതായത് ഈ ലൊക്കേഷൻ. അപ്പൊ 23 ഗ്രേറ്റർ ദാൻ 4, ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ വീണ്ടും ഇഫ് ബോഡിക്കുള്ളിലോട്ട് വരും. ടെമ്പിന്റെ അകത്തോട്ടേക്ക് എ ആർ ഓഫ് ജെയുടെ വാല്യൂ സ്റ്റോർ ചെയ്യും. എ ആർ ഓഫ് ജെ എന്ന് പറയുമ്പോൾ എ ആർ ഓഫ് 3, അതായത് 23 ടെമ്പിന്റെ അകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്തു. വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എ ആർ ഓഫ് ജെ, അതായത് ജെയുടെ വാല്യൂ 3 ആണ്. ദൈ ലൊക്കേഷൻ എ ആർ ഓഫ് 3 അകത്തോട്ടേക്ക് എന്ത് ചെയ്യും? എ ആർ ഓഫ് 4 അകത്തെ വാല്യൂ സ്റ്റോർ ചെയ്യും. എ ആർ ഓഫ് 4 എങ്ങനെ കയ്യിലെടുക്കുക? എ ആർ ഓഫ് ജെ പ്ലസ് 1 എന്ന് കൊടുത്താൽ എ ആർ ഓഫ് 4 നമ്മുടെ കൈ കിട്ടും. അപ്പൊ എ ആർ ഓഫ് ജെ ഇസ് ഈക്വൽ ടു എ ആർ ഓഫ് ജെ പ്ലസ് 1. അപ്പൊ ഈ 4 എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്തു.
ഇനി നമുക്ക് എന്നാ ചെയ്യണം, AR04 അകത്തോട്ടേക്ക് ടെമ്പിൽ ഇരിക്കുന്ന വാല്യൂ. അപ്പൊ ഈ AR04 എന്ന് പറയുന്ന വാല്യൂനെ എങ്ങനെ ആക്സസ് ചെയ്യാം, J+1 കൊടുത്താൽ മതി. അതായി കൊടുത്തേക്കുന്ന AR(J+1) ഇസ് ഈക്വൽ ടു ടെമ്പ്. ടെമ്പിൽ ഇരുന്ന 23 ഇവിടെ സ്റ്റോർ ചെയ്തു. ഇഫിന്റെ ബോഡിക്കുള്ളിൽ നിന്ന് വെളിയിൽ വരും, ഒരു പ്രാവശ്യത്തെ ഇന്നർ ലൂപ്പ് അവസാനിക്കും, ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും, J3 എന്നുള്ള എന്നതായി മാറും, 4 മാറും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, 4 ലെസ് ദാൻ 4 ശരിയോ തെറ്റോ, തെറ്റാണ്. ഇനി ഇന്നർ ലൂപ്പിലുള്ളിലോട്ട് വരുമോ, വരില്ല. അപ്പേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ദൈ 23 എന്ന് പറയുന്ന വാല്യൂ, ഈ അറയിലെ ഏറ്റവും വലിയ എലമെന്റ് 23 ആയിരുന്നു, അത് ഈ ലാസ്റ്റ് ലൊക്കേഷന്റെ അകത്തോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇതിന്റെ വെളി വരും. ഇതിന്റെ വെളിയിൽ എന്ന് പറയുന്ന എന്താ, ഔട്ടർ ലൂപ്പിന്റെ അവസാനം. എന്ന് വെച്ചാൽ ഇനി എന്ത് കിടക്കും, ഔട്ടർ ലൂപ്പിന്റെ അപ്ഡേഷൻ. I 1 ആയിരുന്നു, ഇനി എന്തായി തീരും, 2 ആയി തീരും. അപ്പൊ ഒരു പാസ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഏറ്റവും ബിഗ്ഗസ്റ്റ് എലമെന്റിനെ ഇവിടെ കൊണ്ട് വെച്ചു കേട്ടോ. ഇനി നമുക്ക് എവിടം തൊട്ട് അവിടെ വരെ 0, 1, 1, 2, 2, 3 വരെ കമ്പയർ ചെയ്താൽ മതി. 3, 4 പറഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ ഈ കമ്പാരിസൺ നടപ്പാക്കി എടുത്തു തരുന്നത് നമ്മുടെ ഇന്നർ ലൂപ്പാ. അപ്പൊ ഇന്നർ ലൂപ്പിന്റെ കണ്ടീഷൻ അടുത്തത് ഇത് ഐയുടെ വാല്യൂന് മാറ്റം വന്നു, I 2 ആയി. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 ലെസ് ദാൻ 5 ട്രൂ ആയതുകൊണ്ട് ഉള്ളിലോട്ട് വരും. ഉള്ളിൽ വീണ്ടും J ഏതിൽ സ്റ്റാർട്ട് ചെയ്യും, J=0. അപ്പൊ J അകത്തോട്ടേക്ക് 0 കൊടുത്തു. ഇനി കണ്ടീഷൻ ഇവിടെ എന്നാ നോക്കിയാൽ, J<n-i) എന്ന കൊടുത്തേക്കുന്നത്. എന്നിന്റെ വാല്യൂ 5 ആണ്, ഐയുടെ വാല്യൂ 2 ആണ്. അപ്പൊ 5-2 എന്ന് പറയുമ്പോഴേക്ക് എന്നാ വരും, 3 എന്ന് വരും. അപ്പൊ ഇനി തേർഡ് ലൊക്കേഷൻ വരെ മതി, ഇതിനേക്കാൾ ചെറുതായിരിക്കുന്നിടത്തോളം മതി. അതായത് ഈ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് കയ്യിലെടുക്കുമ്പോൾ ഇവിടെ AR(J)ഉം J+1 കമ്പയർ ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് കയ്യിലെടുക്കുമ്പോൾ ഈ 3 കൂടി കൂടെ പോന്നോളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ less than 3 വരെ കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കൂ. 0 ആണ് J-യിലിരിക്കുന്ന വാല്യൂ, 0 less than 3 ആണ്, ആയതുകൊണ്ട് ഉള്ളിലോട്ട് വരും. ഇനി കമ്പാരിസൺ വീണ്ടും തുടങ്ങുകയാണ്. AR(J) ജയുടെ വാല്യൂ 0 ആണ്, AR(J)യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്നാ 12, ഗ്രേറ്റർ ദാൻ AR(J+1. J0 ആണെങ്കിൽ J+1 എന്ന് പറഞ്ഞാൽ എന്നാ വരും, 1 വരും. അതായത് AR(0) ഗ്രേറ്റർ ദാൻ AR(1, 12 ഗ്രേറ്റർ ദാൻ 7 ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇഫിന്റെ ബോഡിക്കുള്ളിലോട്ട് വരും. അവിടെ കൊടുത്തു വെച്ചേക്കോ, ടെമ്പ് ഇസ് ഈക്വൽ ടു AR(J). ടെമ്പിന്റെ അകത്തോട്ടേക്ക് AR(0)യുടെ വാല്യൂ ഇവിടെ 12 സ്റ്റോർ ചെയ്യും. ഇനി AR(J), അതായത് AR(0)ക്ക് അകത്തോട്ടേക്ക് AR(J+1)ന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ AR(J+1) എന്ന് പറയുമ്പോഴേക്ക് 0+1 AR(1). അപ്പൊ ദേ ഇങ്ങോട്ടേക്ക് 7 എടുത്ത് സ്റ്റോർ ചെയ്തു. ഇനി ഈ AR(J+1)ന്റെ അകത്തോട്ടേക്കോ ടെമ്പിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ ആയ 12. അപ്പൊ ഒരു എക്സ്ചേഞ്ച് കഴിഞ്ഞു. ഇനി ഇഫ് ബോഡിക്ക് വെളിയിൽ വരും. ഇഫ് ബോഡിക്ക് വെളിയിൽ എന്ന് പറയുന്ന കേളിബ്രേസസ് ആ കാണുന്നത്. കേളിബ്രേസസ് ഇത് ആരുടെയാ, ഇന്നർ ലൂപ്പിന്റെ അവസാന. ഇന്നർ ലൂപ്പിന്റെ അവസാനം കണ്ടെത്തി എന്നാ നടക്കും, ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും, 0 എന്നുള്ളത് 1 ആകും. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യും, 1 J<n-i) എന്നാ കൊടുത്തേക്കുന്നത്. n-i യുടെ വാല്യൂ 3 തന്നെയാണ്. അപ്പൊ 1 less than 3 ട്രൂ ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പിനുള്ളിലോട്ട് വരും, ട്രൂ ആണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ AR(J>(AR(J+1) നോക്കും. AR(J)യുടെ വാല്യൂ 1 ആണേ. അപ്പൊ AR(1) 12 >AR(2) AR(2)ന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ ഏതാ, 11. അപ്പൊ 12 >11 ആണ്, ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഇഫ് ബോഡിക്കുള്ളിലോട്ട് വരും. ഇഫ് ബോഡിക്കുള്ളിൽ ഏറ്റവും ആദ്യം ടെമ്പ് ഇസ് ഈക്വൽ ടു AR(J). അപ്പൊ ടെമ്പിന്റെ അകത്തോട്ടേക്ക് AR(1)ന്റെ വാല്യൂ, AR(1)ന്റെ വാല്യൂ ഏതാ, 12 ആണ്, സ്റ്റോർ ചെയ്തു. ഇനിയോ AR(J=AR(J+1) എന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. AR(J)യുടെ വാല്യൂ 1 ആണ്. അപ്പൊ AR(J) എന്ന് പറയുമ്പോൾ 12. ഈ ലൊക്കേഷൻ ഇതിന്റെ അകത്തോട്ടേക്ക് എന്നാ വരും, AR(J+1) ആണ് കൊടുത്തേക്കുന്നത്. AR(J+1)(1+1) AR(2) AR(2)ന്റെ വാല്യൂ ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ 11 ഇവിടെ സ്റ്റോർ ചെയ്തു. ഇനിയോ ഈ AR(J+1) അടുത്ത സ്റ്റേറ്റ്മെന്റ് AR(J+1)=10 എന്നാ. AR(J+1) എന്ന് പറയുമ്പോഴേക്കും J വാല്യൂ 1 ആണ്. അപ്പൊ AR(1+1) വരുമ്പോഴേക്ക് 2 വരും. AR(2)ന്റെ അകത്തോട്ടേക്ക് ടെമ്പിലിരിക്കുന്ന വാല്യൂ ആയ 12 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഒരു പ്രാവശ്യത്തെ ഇഫിന്റെ ബോഡി അവസാനിക്കും, വെളിയിൽ വരും. വെളിയിൽ എന്ന് പറഞ്ഞ ഇന്നർ ലൂപ്പിന്റെ അവസാനമാണ്. ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ ഇനി നടക്കും. J=1 ഇനി എന്തായി മാറും, 2 മാറും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 less than 3. അപ്പൊ n-i എന്നവിടെ കൊടുത്തേക്കുന്ന n ഇപ്പോഴും 5 തന്നെ, I ഇപ്പോഴും 2 തന്നെ. അപ്പൊ 5-2 എന്ന് പറയുമ്പോഴേക്ക് 3 തന്നെ. അപ്പൊ 2 less than 3 ആയതുകൊണ്ട് വീണ്ടും ലൂപ്പിനുള്ളിലോട്ട് വരും. അവിടെ ഏറ്റവും ആദ്യം കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. AR(J)യുടെ വാല്യൂ ഇപ്പൊ 2 ആണേ. AR(2 എന്ന് പറയുമ്പോൾ ഈ 12 ഗ്രേറ്റർ ദാൻ AR(J+1 J+1 എന്ന് പറയുമ്പോഴേക്ക് 2+1 3 ആയി. അതായത് AR(3)യുടെ വാല്യൂ, AR(3)യുടെ വാല്യൂ അതാ 4. അപ്പൊ 12 >4 ആണ്. ഇത് ട്രൂ ആയതുകൊണ്ട് ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ബോഡിക്കുള്ളിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടെമ്പ് ഇസ് ഈക്വൽ ടു AR(J). ടെമ്പിന്റെ അകത്തോട്ടേക്ക് AR(J), അതായത് AR(2)ന്റെ വാല്യൂ 12 ആണ്, ടെമ്പിൽ സ്റ്റോർ ചെയ്തു.
ഓക്കെ. ഇനിയോ AR of J, അതായത് AR of 2, ഈ ലൊക്കേഷൻ്റെ അകത്തോട്ടേക്ക് AR of J+1 അകത്തെ വാല്യൂ 2 ആയിരുന്നു. 2+1 3, അതായത് ദേ 4 എടുത്ത് ദേ ഇവിടെ സ്റ്റോർ ചെയ്തു. ഇനി എന്നാ ചെയ്യണം, AR of J+1 എന്ന് പറയുന്ന ഈ ലൊക്കേഷൻ്റെ അകത്തോട്ടേക്ക് ടെമ്പിലെ വാല്യൂ, അങ്ങനെയാണ് നമ്മൾ കൊടുത്തു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ടെമ്പിലിരിക്കുന്ന 12 ദാ ഈ ലൊക്കേഷൻ്റെ അകത്തോട്ടേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഈഫിന് വെളി വരും. ഈഫിന് വെളിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നർ ലൂപ്പിന്റെ അവസാനമാണ്. ഇനി ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. J2 എന്നുള്ള ഇനി എന്നായി മാറും, 3 ആയി മാറും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, 3 less than 3 ശരിയോ തെറ്റോ, തെറ്റാണ്. ഇനി ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യോ, ഇല്ല. അപ്പേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, ഈ രണ്ട് ലൊക്കേഷൻ്റെ അടുത്ത വലിയ വാലി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഒരു പ്രാവശ്യത്തോടെ ഇന്നർ ലൂപ്പ് അവസാനിക്കും. ഇന്നർ ലൂപ്പിന്റെ അവസാനം കൊടുത്തേക്കുന്ന തന്നെ ഔട്ടർ ലൂപ്പിന്റെ അവസാനം കാണുന്നത്. ഔട്ടർ ലൂപ്പിന്റെ അവസാനം കണ്ടാൽ എന്നാ നടക്കും, ഔട്ടർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. I2 ആയിരുന്നു, 2 ഇനി എന്നതായി മാറും, 3 ആയി മാറും. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യും, 3 less than 5 ആണോ എന്ന് നോക്കും. 3 5നേക്കാൾ ചെറുതാകുന്നു, ശരിയാണ്. ശരിയായതുകൊണ്ട് വീണ്ടും ഔട്ടർ ലൂപ്പിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കും. ഔട്ടർ ലൂപ്പിന്റെ ഉള്ളിലെ ഇന്നർ ലൂപ്പ് വീണ്ടും കൊടുത്തു വെച്ചേക്കുക. J=, വീണ്ടും എങ്ങോട്ടേക്ക് പോകും, 0. ഇനി കണ്ടീഷൻ നോക്കിക്കേ, J>N-I ആയിരിക്കുന്നിടത്തോളം പ്രാവശ്യം ഇന്നർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ എന്നിന്റെ വാല്യൂ 5 ആണ്, ഐയുടെ വാല്യൂ 3 ആണ്. അപ്പം N-I എന്ന് പറയുമ്പോഴേക്ക് 5 - 3 എന്നാ വരും, 2. അപ്പൊ J വാല്യൂ less than 2 ആണെങ്കിൽ മാത്രം നമുക്ക് ഇന്നർ ലൂപ്പ് ചെയ്താൽ മതി. അപ്പൊ ഈ കേസിൽ J വാല്യൂ 0 ആണ്, 0 less than 2 ട്രൂ ആയതുകൊണ്ട് ഉള്ളിലോട്ട് വരും. AR of J = 7 greater than AR of J+1. J 0 ആണ്, J+1 എന്ന് പറയുമ്പോൾ 1 ആണ്, AR of 1. അപ്പൊ നോക്കിയ 7 greater than 11, ട്രൂ ഓർ ഫോൾസ്? ഫോൾസ് ആ. ഫോൾസ് ആയ സ്ഥിതിക്ക് ഈഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യൂ, ഇല്ല. ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല, അതിന്റെ വെളി വരും. ഇതിന്റെ വെളിയിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്നർ ലൂപ്പിന്റെ അവസാനം. ഇന്നർ ലൂപ്പിന്റെ അവസാനം കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കും? ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. 0 ഇനി എന്തായി മാറും? 1 ആയി മാറും. 1 less than 2 ശരിയോ തെറ്റോ? 1 less than 2 ശരിയാണ്. ശരിയായതുകൊണ്ട് വീണ്ടും ഇന്നർ ലൂപ്പിന്റെ ഉള്ളിലോട്ട് വരും. ഇന്നർ ലൂപ്പിന്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ കൊടുത്തു വെച്ചേക്കുവാണ്. എന്നതാ കൊടുത്തു വെച്ചേക്കുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ് കൊടുത്തു വെച്ചേക്കുന്നത്. AR of J, AR of 1 എന്ന് പറയുന്നത് 11. greater than AR of J+1, J+1 എന്ന് പറയുമ്പോഴേക്കും 2 വരും. AR of 2 അകത്ത വാല്യൂ അതാ 4. 11 greater than 4 ശരിയാണ്. ശരിയായതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ടെമ്പിന്റെ അകത്തോട്ടേക്ക് AR of J വാല്യൂ, അതായത് ഈ 11 എടുത്ത് ടെമ്പിൽ സ്റ്റോർ ചെയ്യും. ഇനിയോ AR of J അകത്തോട്ടേക്ക് AR of J+1 വാല്യൂ, AR of J+1 എന്ന് പറയുമ്പോഴേക്ക് 4 വരും. ഈ 4 എടുത്ത് ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു. ഇനിയോ AR of J+1, അതായത് AR of 2 എന്ന് പറയുന്ന ഈ ലൊക്കേഷന്റെ അകത്തോട്ടേക്ക് ടെമ്പിലെ വാല്യൂ ആയ 11 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഒരു പ്രാവശ്യം ഇഫ് ബോഡി അവസാനിക്കും. ഇഫ് ബോഡിയുടെ വെളിയിൽ ഇന്നർ ലൂപ്പിന്റെ അവസാനം. ഇന്നർ ലൂപ്പിന്റെ അവസാനം കണ്ടെത്തിൽ ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. J 1 ആയിരുന്നെങ്കിൽ എന്നായി മാറും? 2 ആയി മാറും. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 less than 2 ശരിയോ തെറ്റോ? 2 2നേക്കാൾ ചെറുതാണോ? അല്ല, ഫോൾസ് ആണ്. ഫോൾസ് ആകുമ്പോഴേക്കും നോക്കിക്കേതേ, ഈ അറയുടെ അടുത്ത ലൊക്കേഷനും കൂടി സോർട്ടഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഫോൾസ് ആയതുകൊണ്ട് നമ്മൾ ഇന്നർ ലൂപ്പിന്റെ വെളിയിൽ വന്നു. ഇന്നർ ലൂപ്പിന്റെ വെളിയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ ലൂപ്പിന്റെ അവസാന. ഔട്ടർ ലൂപ്പിന്റെ അവസാനം കണ്ടെത്തിയാൽ ഔട്ടർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. ഇപ്പൊ 3 ആയിരുന്നു, 3 ഇനി എന്നായി മാറും? 4 ആയി മാറും. കണ്ടീഷൻ ചെക്ക് ചെയ്യും, 4 less than 5 ശരിയോ തെറ്റോ? 4 less than 5 ശരിയാണ്, ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഔട്ടർ ലൂപ്പിന്റെ ഉള്ളിലോട്ട് വരും. ഔട്ടർ ലൂപ്പിനുള്ളിൽ വീണ്ടും ഒരു 4 ലൂപ്പാണ്, അതായത് ഇന്നർ ലൂപ്പാണ്. J വാല്യൂ വീണ്ടും 0 സ്റ്റാർട്ട് ചെയ്യും. ഇനി കണ്ടീഷൻ ആണ്, J < N-I എന്നാ കൊടുത്തു വെച്ചേക്കുന്നത്. എന്നിന്റെ വാല്യൂ 5 ആണ്, ഐയുടെ വാല്യൂ 4 ആണ്. 5 - 4 എന്ന് പറയുമ്പോഴേക്ക് എന്നാ വരും? 1. അപ്പൊ J വാല്യൂ less than 1 ആണെങ്കിൽ മാത്രം ലൂപ്പ് റിപ്പീറ്റ് ചെയ്താൽ മതി. J വാല്യൂ 0 ആണ്, 0 less than 1 ആണ്, ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഈ ലൂപ്പിനുള്ളിലോട്ട് വരും. നോക്കിക്കേ, AR of J എന്ന് വെച്ചാൽ AR of 0, AR of 0 എന്ന് പറയുമ്പോഴേക്ക് 7 നമ്മുടെ കൈ കിട്ടും. greater than AR of J+1, J+1 എന്ന് പറയുമ്പോഴേക്ക് 0 + 1 = 1 ആണ്. AR of 1, അപ്പൊ AR of 1 അകത്ത് വാല്യൂ അതാ 4. അപ്പൊ 7 > 4 ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ദേ ഇഫ് ബോഡിക്കുള്ളിലോട്ട് വന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്നാ ചെയ്തേക്കുന്നത്? ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്തോട്ടേക്ക് AR of J വാല്യൂ കൊടുത്തേക്കുക. അപ്പൊ ഈ ടെമ്പിന്റെ അകത്തോട്ടേക്ക് AR of 0 വാല്യൂ ആയ 7 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനിയോ അടുത്ത സ്റ്റേറ്റ്മെന്റ്, AR of J = AR of J+1. AR of J എന്ന് പറയുമ്പോഴേക്ക് AR of 0, AR of 0 അകത്തോട്ടേക്ക് AR of 1 വാല്യൂ, അതായത് ഈ 4 എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി ഈ 4 കിടന്ന് AR of 1 അകത്ത് വരേണ്ട വാല്യൂ ഇപ്പൊ എവിടെ ഇരിപ്പുണ്ട്? ടെമ്പിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അതാ കൊടുത്തേക്കുന്നത്, AR of J+1 = temp. അപ്പൊ ഈ ലൊക്കേഷന്റെ അകത്തോട്ടേക്ക് ടെമ്പിലിരിക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പൊ ഈ ഇഫ് ബോഡിയുടെ വെളിയിൽ വന്നു. ഇഫ് ബോഡിയുടെ വെളിയിൽ
നമ്മുടെ ഇന്നർ ലൂപ്പ് അവസാനിച്ചേക്കുക. ഇന്നർ ലൂപ്പ് അവസാനിക്കുമ്പോൾ എന്നാ സംഭവിക്കും? ജെ പ്ലസ് പ്ലസ്, ഇന്നർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. ജെ സീറോ ആയിരുന്നത് വണ്ണായി മാറും. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൺ ലെസ് ദാൻ വണ്, ഒന്ന് ഒന്നിനേക്കാൾ ചെറുതാകുന്നു, ശരിയോ തെറ്റോ? തെറ്റാണ്. ഇനി ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യോ? ഇല്ല. അപ്പൊ ഈ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ ദേ ഇയാളും കൂടി നമുക്ക് സോർട്ടഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്നർ ലൂപ്പിന്റെ വെളിയിൽ വന്നു. ഇന്നർ ലൂപ്പിന്റെ വെളിയിൽ എന്ന് പറഞ്ഞാൽ ഔട്ടർ ലൂപ്പിന്റെ അവസാനം. ഔട്ടർ ലൂപ്പിന്റെ അവസാനം കണ്ടെത്തിയാൽ എന്തടക്കും? ഔട്ടർ ലൂപ്പിന്റെ അപ്ഡേഷൻ നടക്കും. ഫോർ എന്നുള്ള ഫൈവ് ആകും. ഫൈവ് ലെസ് ദാൻ ഫൈവ്, ശരിയോ തെറ്റോ? തെറ്റാ. അപ്പേക്ക് നോക്കിക്കതേ ഈ അറേ, നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. ഈ അറയുടെ എല്ലാ എലമെന്റ്സും ഏതിലാണ്? സോർട്ടഡ് ഓർഡറിലായി കഴിഞ്ഞു. അപ്പൊ ഈ ഔട്ടർ ലൂപ്പിന്റെ വെളിയിൽ വന്നു. ഔട്ടർ ലൂപ്പിന്റെ വെളിയിൽ നമ്മൾ കൊടുത്തു വെച്ചേക്കുക. എന്നതാ? ഇനി യൂസർ നീ സോർട്ടഡ് അറേ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഒരു മെസ്സേജ് കൊടുക്കും, സോർട്ടഡ് അറേ ഈസ് എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനിയോ വൺ ബൈ വൺ ആയിട്ട് അറേ എലമെന്റിന്റെ അകത്താ ഈ എലമെന്റ്സ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ആദ്യം എ ആർ ഓഫ് സീറോ ഡിസ്പ്ലേ ചെയ്യണം, ദെൻ എ ആർ ഓഫ് വൺ, എ ആർ ഓഫ് ടു, എ ആർ ഓഫ് ത്രീ, എ ആർ ഫോർ. വീണ്ടും ഫോർ ലൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തെടുക്കുക. അപ്പൊ ഫോർ ഐ ഇസ് ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്. അപ്പൊ ഏറ്റവും ആദ്യം സി ഔട്ട് എ ആർ ഓഫ് ഐ, എ ആർ ഓഫ് സീറോ, എ ആർ ഓഫ് സീറോയുടെ വാല്യൂ ഫോർ ഡിസ്പ്ലേ ചെയ്യു. ദെൻ ഐയുടെ അപ്ഡേഷൻ നടക്കും, ഐ സീറോ എന്നുള്ള വൺ ആകും. വൺ ലെസ് ദാൻ ഫോർ, ഫൈവ് ആയതുകൊണ്ട് വീണ്ടും ഉള്ളിലോട്ട് വരും. എ ആർ ഓഫ് വൺ, എ ആർ ഓഫ് വണ്ണിൻ്റെ അകത്ത് വാല്യൂ സെവൻ ഡിസ്പ്ലേ ചെയ്യു. വീണ്ടും ഐയുടെ അപ്ഡേഷൻ നടക്കും, വൺ എന്നുള്ള ടു ആകും. ടു ലെസ് ദാൻ ഫൈവ് ആയതുകൊണ്ട് ഉള്ളിലോട്ട് വരും. എ ആർ ഓഫ് ടു, എ ആർ ഓഫ് ടുക്കകത്ത് വാല്യൂ ഇലവൻ ഡിസ്പ്ലേ ചെയ്യു. വീണ്ടും ഐയുടെ അപ്ഡേഷൻ നടക്കും, ഐ ടു എന്നുള്ള ത്രീ ആകും. ത്രീ ലെസ് ദാൻ ഫൈവ് ആണ്. വീണ്ടും ലൂപ്പിനുള്ളിലോട്ട് വരും. എ ആർ ഓഫ് ത്രീയുടെ വാല്യൂ ട്വൽവ് ഡിസ്പ്ലേ ചെയ്യും. വീണ്ടും ഐയുടെ അപ്ഡേഷൻ നടക്കും, ഐ ഫോർ ആകും. ഫോർ ലെസ് ദാൻ ഫൈവ് ആണ്. വീണ്ടും ഇതിൻ്റെ ഉള്ളിലോട്ട് വരും. എ ആർ ഓഫ് ഫോറിൻ്റെ അകത്ത് വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. വീണ്ടും ഐയുടെ അപ്ഡേഷൻ നടക്കും, ഐ ഫോർ എന്നുള്ള ഫൈവ് ആകും. ഫൈവ് ലെസ് ദാൻ ഫൈവ്, ശരിയോ തെറ്റോ? അഞ്ച് അഞ്ചിനേക്കാൾ ചെറുതല്ല. അപ്പൊ ഇനി ലൂപ്പിനുള്ളിലോട്ട് വരുമോ? ഇല്ല. നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചു. പ്രോഗ്രാം അവസാനിക്കുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം? സോർട്ടഡ് അറേ ഡിസ്പ്ലേ ചെയ്തും വെച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ ബബിൾ സോർട്ടിന്റെ ടെക്നിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പ്രോഗ്രാം നന്നായിട്ട് കണ്ട് മനസ്സിലാക്കണം. ഒരു ആദ്യത്തെ പ്രാവശ്യം ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നോടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ബബിൾ സോർട്ടിന്റെ ടെക്നിക്ക്. അപ്പൊ ആ ടെക്നിക്ക് പ്രകാരം നമുക്ക് ചുമ്മാ കമ്പയർ ചെയ്ത് പേനയും പെൻസിലും ഉപയോഗിച്ച് എഴുതി വെക്കാൻ നല്ല എളുപ്പമായിരുന്നു. അത് ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമായിട്ട് ചെയ്തു വെച്ചേക്കുക. ഇനി സെക്കൻഡുകൾക്കൊക്കെ ഒരു അറേ കൊടുത്ത് അതിന് സോർട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അൽഗോരിതം എഴുതാവേ. അപ്പോൾ അൽഗോരിതം എഴുതാൻ ഈ പ്രോഗ്രാം കോഡുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫോർ ലൂപ്പ് എല്ലാം ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പാണ്. അതിൻ്റെ ഇടയിൽ ഇൻപുട്ട് സ്റ്റേജ്, പ്രോസസ്സിംഗ് സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം ദേ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ മതിയാകും. നമ്മുടെ പുസ്തകത്തിൽ അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലേ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇതാണ് എഴുതുന്നതെങ്കിൽ പ്രോഗ്രാം അറിയാമെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ അതേപടി ഇങ്ങോട്ടേക്ക് എഴുതി വെച്ചിരിക്കുന്നു. ഒരു ഇച്ചിരി മാറ്റം അങ്ങോട്ടേക്ക് ഈ ഫോർ ലൂപ്പിൻ്റെ അവിടെ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട്. സ്റ്റെപ്പ് ടു, അപ്പൊ ഇവിടെ നമ്മൾ അറേ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ അൽഗോരിതം എഴുതുന്നത് കേട്ടോ. സെലക്ഷൻ സോർട്ട് ആണെങ്കിലും അതെ, ബബിൾ സോർട്ട് ആണെങ്കിലും അതെ, ഓൾറെഡി അറേക്കകത്ത് എലമെന്റ്സ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ എലമെന്റിനെ വാങ്ങി സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ടുവിന്റെ അകത്ത് ഫോർ ഐ ഇസ് ഈക്വൽ ടു സീറോ തൊട്ട് എവിടെ വരെ തുടങ്ങണം? ഐ ലെസ് ദാൻ എൻ വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. ഇനി ഡു ഈ രീതിയിൽ, അൽഗോരിതത്തിൽ ഈ രീതിയിൽ വേണം എഴുതാനായിട്ട്. എന്നിട്ട് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. സ്റ്റെപ്പ് ത്രീ, ജെ എവിടെ തുടങ്ങി അവിടെ അവസാനിക്കണം. ജെ ഇസ് ഈക്വൽ ടു സീറോ, ജെ ലെസ് ദാൻ എൻ മൈനസ് ഐ. അപ്പൊ അത് ട്രൂ ആകുമ്പോൾ ഉള്ളിലോട്ട് വരും. അടുത്ത സ്റ്റെപ്പ് കേളി ബ്രേസസ് ഇവിടെ ഉണ്ട്. ഇതിന് സ്റ്റെപ്പിന്റെ നമ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേളി ബ്രേസസിന്, അല്ലാത്ത ഇവർക്കൊക്കെ ഇട്ടു എന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ കേളി ബ്രേസസിനുള്ളിൽ സ്റ്റെപ്പ് ഫോർ, അതായത് നമ്മുടെ ആ ഈഫിന്റെ സിന്റാക്സ് എഴുതി. ഇത് കഴിഞ്ഞാൽ ഒരു ദെൻ എന്ന് പറയുന്ന ഒരു വാക്കോടെ കൂട്ടിച്ചേർക്കണം. അതായത് എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് വൺ ആണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും കേളി ബ്രേസസ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ടെമ്പ് ഈക്വൽ ടു എ ഓഫ് ജെ, എ ഓഫ് ജെ ഈക്വൽ ടു എ ഓഫ് ജെ പ്ലസ് വൺ, എ ഓഫ് ജെ പ്ലസ് വൺ ഈക്വൽ ടു ടെമ്പ്. എന്നിട്ട് കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. ഇവിടെ ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് എഴുതിയേക്കോ. ഡബിൾ സ്ലാഷ് ഇട്ടിരുന്ന ഒരു കമന്റാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നുള്ളൂ. ഇത് ഈഫിന്റെ അവസാനം. ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴേക്കും എന്നാ ഈഫിന്റെ അവസാനം നമ്മുടെ ഇന്നർ ലൂപ്പിന്റെ അവസാനം. ഇന്നർ ലൂപ്പ് ദേ ഈ രീതിയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇന്നർ ലൂപ്പ് വേരിയബിളിന്റെ അപ്ഡേഷൻ നമ്മൾ സ്റ്റെപ്പ് സിക്സ് ആയിട്ട് കൊടുത്തു വെച്ചേക്കുക. ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് വൺ. ഇനി കേളി ബ്രേസസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്നർ ലൂപ്പിന്റെ അവസാനം. ഇന്നർ ലൂപ്പ് അവസാനിച്ചാൽ പിന്നെ എന്നായിരുന്നു? ഔട്ടർ ലൂപ്പിന്റെ അവസാനമായിരുന്നു. ഔട്ടർ ലൂപ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഔട്ടർ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂവിന് അപ്ഡേഷൻ ദേ ഇങ്ങനെ കൊടുത്തു വെച്ചേക്കണം. സ്റ്റെപ്പ് സെവൻ, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ എന്ന് കൊടുക്കണം. അതിനുശേഷം ഔട്ടർ ലൂപ്പിന്റെ കേളി ബ്രേസസ്, ഇത് എൻഡ് ഓഫ് ഔട്ടർ ലൂപ്പ്, ഇത് കമന്റ് ആയിട്ട് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ അറേ ബബിൾ സോർട്ട് ടെക്നിക് പ്രകാരം സോർട്ടഡ് ആയിരിക്കും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. ഓക്കെ, അപ്പം പ്രോഗ്രാം പഠിച്ചാൽ അൽഗോരിതം നമുക്ക് എഴുതാൻ പറ്റും. നില അൽഗോരിതം പഠിച്ചാൽ പ്രോഗ്രാമും എഴുതാൻ പറ്റും.
ഓക്കെ, ഇതപ്പോൾ ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അൽഗോരിതം എഴുതാം. ഒന്നില്ല നമ്മൾ വേർഡ്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതാം. അപ്പം ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് കണ്ട് ബബിൾ സോർട്ട് എന്ത്, അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. താങ്ക് യു.